ഹലോ, നമസ്കാരം. എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ എത്തിച്ചേർന്നു. ഇപ്പൊ നമ്മള് കൊച്ചിൻ എയർപോർട്ടിൽ വന്ന് ചേർന്നു. ഞാൻ ആരോടും പറയാതെയായിരുന്നു എയർപോർട്ടിൽ വന്നത്. വന്നിറങ്ങിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. 10,000 പെൺകുട്ടികളും ആൺകുട്ടികളും, എൻ്റെ സഹോദരി സഹോദരന്മാർ എന്നെ ഇത്രയും ദിവസം തോമസോമെന്ന് എന്നെ ഇത്രയും ദിവസം താങ്ങി നിർത്തിയ അത്രയും കുട്ടികളും അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. യഥാർത്ഥ സർക്കിൾ വന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, മറ്റൊരു വഴി കൂടെ പോകാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നെ കാത്തു നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ എനിക്ക് പോകണം എന്ന് ഞാൻ പറഞ്ഞു. നിർബന്ധം പിടിച്ചു. കാരണം എനിക്ക് നേരത്തെ തന്നെ ഷിയാസ് വിളിച്ചിരുന്നു. അപ്പോൾ ഷിയാസ് പുറത്തുണ്ടാവും, ഞാൻ ഇറങ്ങുമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് ഷിയാസ് പുറത്തുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ പുറത്തിറങ്ങി. അങ്ങനെ എല്ലാവരും പൂച്ചെണ്ടുകളും ബൊക്കകളും എല്ലാം ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും സഹോദരങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് പിന്നെ ഇടിയായിരുന്നു. ആ കഷത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അങ്ങ് പുറത്തേക്ക്. എന്നാലും അവിടെ പോയി നിന്നു, എല്ലാവർക്കും വിഷ് ചെയ്തു. പക്ഷേ കൊറോണ വൈറസ് എന്ന് പറയുന്ന രോഗവും പിന്നെ പോലീസും ഒരു ബസ് മുഴുവൻ പോലീസായിരുന്നു. അവരൊരുപാട് വാൺ ചെയ്തു. പിന്നെ ഇനി സംഘർഷം ഉണ്ടായ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആരും നിയമം ബ്രേക്ക് ചെയ്യാതെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞാൻ വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് എല്ലാവർക്കും വിഷ് ചെയ്തു. ഇനി ഈ ഒരു ലൈവിൽ ഞാൻ പറയുന്നു, ഞാൻ ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഒരു വിഷ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്നേഹം എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതൊരു സ്നേഹ സന്ദേശമായി പറഞ്ഞുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണം. എന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകരുത്. കാരണം നിങ്ങളെ ഉള്ളൂ എനിക്ക്, ദൈവമാണ് എനിക്കുള്ളത്, പിന്നെ എൻ്റെ സമൂഹമാണ്. നന്മയ്ക്ക് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവും. ബിഗ് ബോസൊക്കെ വളരെ നല്ലതായിരുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ പറയാം. ഇപ്പം ഇവിടെ എത്തി എൻ്റെ എയർപോർട്ടിൽ എന്നെ സ്വീകരിച്ച 10,000 സഹോദരി സഹോദരന്മാർക്ക് ഞാൻ ഇപ്പം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എന്നോടുള്ള എനിക്ക് നേരിട്ട് കണ്ട ഓരോരുത്തരെയും തൊടാനോ ഷേക്കൻഡ് ഒന്നും പറ്റിയില്ലെങ്കിലും ഞാൻ ഇപ്പം നിങ്ങളെ തൊട്ടുണ്ട് തന്നെ പറയുന്നു, ഐ ലവ് യു ഓൾ. എന്നെ ഇതുവരെ നിലനിർത്തിയതിനും എന്നെ സ്നേഹിച്ചതിനും എന്നെ 70 വരെ കൊണ്ടെത്തിച്ചതിനും പിന്നെ എല്ലാം നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. എനിവേ, വളരെയധികം സന്തോഷം. ഐ ലവ് യു, വളരെ സന്തോഷം. തീർച്ചയായിട്ടും സ്നേഹമുണ്ട്, എല്ലാം നന്നായി തന്നെ പോകുന്നു. വളരെയധികം സന്തോഷമുണ്ട് എന്നെ സ്നേഹിച്ചതിൽ. ഞാൻ എന്താ പറയാ, എന്റെ ജീവൻ തന്നെ സ്നേഹിക്കാന്നുള്ളത്. ഞാൻ രാഷ്ട്രീയക്കാരനൊന്നും അല്ല, ഞാൻ പാർട്ടി പ്രവർത്തനൊന്നും അല്ല, ഞാൻ ദൈവത്തിന്റെ ഒരു സേവകനാണ്. മാനവ സേവ, മാധവ സേവ എന്ന് പറയുന്ന പോലെ ജനങ്ങളെ സ്നേഹിക്കുക, സേവിക്കുക, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതിൽ കിട്ടിയ റോള് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിഞ്ഞു. തന്ന എല്ലാ ഗെയിമുകളും നന്നായി ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ തുല്യനീതി എന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോഴും നമുക്ക് പലപ്പോഴും തുല്യനീതി ചില സ്ഥലത്ത് കിട്ടാറില്ല. ആ തുല്യനീതി കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. രജിത് കുമാർ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവർ 10 കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് കുറച്ച് കാര്യം ചെയ്യേണ്ടി വന്നു. പക്ഷേ അതെന്നെ പ്രൊവോക്കേറ്റ് ചെയ്തുകൊണ്ടാണ്, അതേക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എനിവേ, അത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിൽ ആ എപ്പിസോഡ് 63 or 64 ആണ്. അത് റീവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് റൂമിൻ്റെ വെളിയിൽ നടന്നതും പിന്നെ കിച്ചൺ ഏരിയയിൽ നടന്നതൊക്കെ കാണുമ്പോൾ വ്യക്തമായി ബോധ്യപ്പെടും. അല്ലാതെ ഇതൊന്നുമല്ല, വെറുതെ രജിത് കുമാർ ആരെയും വേദനിപ്പിക്കില്ല. ആ രജിത് എന്ന കുട്ടി പോലും ആരെയും വേദനിപ്പിക്കത്തില്ല. പക്ഷേ ഒരു കല, ഒരു നാടകം, ഒരു റോൾ പ്ലേ, അതിന് കൃത്യമായി എനിക്ക് തന്ന ആ വേഷം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. ഒരു കുട്ടിയായി നിന്ന് ആ വികാരത്തിനും ആ വികൃതിത്തരവും കാണിച്ചു. പക്ഷേ വികൃതിത്തരം പെൺകുട്ടികളോടല്ല കാണിക്കേണ്ടത്. ഒരിക്കലും ഞാൻ പെൺകുട്ടികളോട് കാണിക്കില്ല. ആൺകുട്ടികളായ രഘുവിനോടും പാഷാണ ഷാജിനോടും കാണിക്കാൻ വെച്ചിരുന്നതാണ്.
പക്ഷെ അത് ആ കുട്ടി തന്നെ എന്നെ പ്രൊവോക്കേറ്റ് ചെയ്ത് അതിന് അതാണ് ഞാൻ പറഞ്ഞത്. ആ വീഡിയോ റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും, അസംബ്ലിയിൽ എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യുന്ന കാണാം, കള്ളനെന്ന് പറയുന്നു, ഞാൻ ടീച്ചേഴ്സിനെ കുറിച്ച് മോശമായി എഴുതിയെന്ന് പറയുന്ന കാണാൻ പറ്റും. അതിനും ബാക്കിലേക്ക് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിച്ചണിൽ വെച്ച് ഞാൻ ബ്രാൻഡി കുപ്പിയുമായി ക്ലാസ്സിൽ വന്ന മദ്യപാനി എന്നുള്ള നിലയിൽ സുജോ സാറിനോട് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ 10-ാം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വികാരം അവിടെ ഉണരും, അപ്പം അവനും അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആ ഒരു ഗെയിമായിരുന്നു. ആ ഗെയിമിനെ ഗെയിമായിട്ട് എടുത്താൽ മാത്രം മതി. ഒരുപാട് ഗെയിമിൽ ഞാൻ അനുഭവിച്ചിട്ടാണ് എന്നെ പഞ്ചറാക്കി എത്ര ചെയ്തു, ഞാൻ ആർക്കും ഇത്രയും പരാതി കൊടുത്തിട്ടില്ല. അപ്പം ബിഗ് ബോസിന്റെ ഷോകളിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന് സെപ്പറേഷൻ ഒന്നുമില്ല. ബിഗ് ബോസ് നമുക്ക് തീർച്ചയായിട്ടും നമ്മള് ബിഗ് ബോസ് നിങ്ങൾ സ്നേഹിക്കണം, ഞാൻ ഒരിക്കലും പ്രോഗ്രാംസ് കാണണം, നിങ്ങൾ ബിഗ് ബോസ് കാണണം, ഏഷ്യാനെറ്റിനെ സ്നേഹിക്കണം, ഏഷ്യാനെറ്റ് കാണണം, അങ്ങനെ ഒന്നും പറയരുത്. എനിക്ക് എല്ലാവരും തുല്യരാണ്, പക്ഷെ എന്നെ സ്നേഹിച്ചവർ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഐ ലവ് യു ആൾ, ഐ ലവ് യു ആൾ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും.